ഓം വിഷാവം എല്ലാ ശ്രോതാക്കൾക്കും വിനീതമായ പ്രണാമം ശ്രീമദ് ഭാഗവതം ദശമ കന്ധം നാപ്പത്തിനാലാമത്തെ അധ്യായം മുപ്പത്തി അഞ്ച് ശ്ലോകം വരെയാണ് കഴിഞ്ഞെടുത്തത് മുപ്പത്തി ആറ് മുതൽ നമുക്കിന്ന് ആരംഭിക്കാം ശ്രീമദ് ഭാഗവതം കന്ധം ാലാമത്തെ അധ്യായം മുപ്പത്തി ആറാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ആരംഭിക്കുന്നു തം യഥാ അവന് തൊട്ടുമ്പഴത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത് കംഫൻ ആയുധവും കയ്യിലെടുത്ത് ചാടി എഴുന്നേറ്റു എന്നാണ് പറഞ്ഞത് തം ആവിശന്തം ആവിഷ്ലോക്യൃത്യു ആത്മനാഫനാ പെട്ടെന്ന് വാദം പരിചയം കയ്യിലെടുത്ത് ചാടി എഴുന്നേറ്റു എന്നാണ് പറഞ്ഞിട്ട് തം ഖട്ഗാണിം വിചരന്തം ആശു അങ്ങനെ ഖഡ്ഗാണിയായ അവനെ വിചരന്തം വിചരന്തം സഞ്ചരിക്കുന്നവനും ആശു വേഗന്ന് േനം യഥാ ദക്ഷിണേന പരുനെയാണ് ശേനം പരുന്ത് യഥാരമാണോ ദക്ഷിണ ഫവ്യം അമ്പരെ ഇടത്തും വലത്തും ദക്ഷിണസവ്യം ഇടത്തും വലത്തും അമ്പരെ ആകാശത്തിൽ പിടിച്ചു ദുർവിഷ ഉഗ്രജ ദുർവിഷഹോഗ്രചേത ദുർവിഷഹ ഉഗ്രതേജ ദുർവിഷഹമായും സഹിക്കാനാവാത്തത് ുർവിഷഹം ദുർവിഷഹം ദുർവിഷഹം ഉഗ്രമായ തേജസ്സോടു കൂടിയിരിക്കുന്ന യഥാ ഉരകം താർക്ഷിഫ്ത എപ്രകാരമാണോ ഉരകത്തെ ഗരുാർക്ഷ്യന്റെ പൊത്തനായ ഗരുഡൻ പ്രഫഹ്യ ബരാൾക്കാരേണ പ്രഫഹ്യ ബലമായി ഖഡ്ഗാണിയായി ആ മാളികയിൽ ഓടി നടക്കുന്നവനായ കംസൻ എങ്ങനെയാണ് കംസന ഓടി നടക്കുന്ന ചോദിച്ചാൽ ഒരു പരുന്ത് ആകാശത്തിൽ ഇടത്തും വലത്തും കൂടെ പറക്കുന്ന പോലെ പരുന്തുകൾ ഇങ്ങനെ ഓടി ഇടത്തോട്ട് വന്നതെന്ന് പെട്ടെന്ന് വറുത്തേക്ക് ഇങ്ങനെ ആകാശത്തിൽ ഒരു പരുന്ത് ഇടത്തും വലത്തും പറക്കുന്നത് പോലെ ശേനം യഥാ ദക്ഷിണ സവ്യം അമ്പരന്റെ വിചരന്തം ആശു ഒരു പരുന്നിനെ പോലെ ആകാശത്ത് ഇടത്തും മരത്തുമായിട്ട് പറന്നുപോകുന്ന പരുന്നിനെ പോലെ വിചരന്തം സഞ്ചരിക്കുന്നവനായവനെ കയ്യിൽ വാള് മേന്തിക്കൊണ്ട് കാരണം എങ്ങോട്ട് പോയാൽ രക്ഷപ്പെടാൻ വിചാരിച്ച് വരത്തോട്ടും വരത്തോട്ടും ഒക്കെ വാള് കയ്യിൽ വെച്ച് ഓടി നടക്കുന്നവനായ അവനെ ദുർവിഷഹ ഉഗ്ര തേജ കൃഷ്ണ അഭ്യമായ ഉഗ്രമായ തേജസ് ഉള്ളവനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ കടന്നു പിടിച്ചു ഏതുപോലെ ഗരുഡൻ പാമ്പിനെ പിടിക്കുന്നല്ലേ താക്ഷഫുത യഥാ ഉരകം താക്ഷഫുതൻ എപ്രകാരമാണോ ഉരകത്തെ പിടിക്കുന്നത് പാമ്പ് എങ്ങനൊക്കെ കിടന്ന് വളഞ്ഞ് പൊളഞ്ഞു വളഞ്ഞ് പൊളഞ്ഞ് ഇടത്തോട്ടും മലത്തോട്ടും ഒക്കെ നീന്തി വിളിച്ചാലും ഈ പരുന്ത് പരുന്തോടി എന്ന കൃത്യം എന്താണ് നടുക്ക് ഭാഗത്തെ കൊത്തി മുകളിലേക്ക് വലിച്ചെടുക്കുന്നത് പോലെ കൃഷ്ണൻ ഈ കംസനെ പിടിച്ചു എന്ന് പറഞ്ഞാണ് അപ്പൊ എങ്ങനെയാണെന്ന് രണ്ട് ഉപമാനം കൊണ്ട് വ്യക്തമായി പരുന്നിനെ പോലെ ഓടി നടക്കുന്നവനായ ഈ കംസൻ ശ്രീകൃഷ്ണൻ നല്ല തേജസ് ഉഗ്രമായ തേജഫുള്ളവൻ അഫക്ഷ്യമായ തേജഫുള്ളവനായ കൃഷ്ണൻ ബലാത് ബലാത്കാരേണ പ്രഭക്ഷ്യ ബലാത്കാരേണു ഇവ എപ്രകാരമാണോ താർഷ്യഫുതൻ ഉരകത്തെ എന്ന പോലെ ഗരുഡൻ

शेनम् यथा दक्षिणाफ़ब्यमंबरे फ़माग्रहेत दुरुविशाव होग्रते जाम यथोवेदगम तार्चे फोदप्रफ़क्ष्यम् प्रग्रिष्यके yeah. 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 शेषु च दलक्रीडम् निबद्धे रंगोऽभारितुंगा मञ्जातः तफ्यो भरिष्टत्फ़यम् अपजनाभपपादा വിശ്വാശയ ആത്മതന്ത്ര കേശേഷുപ്രഗൃഹ്യ മുടിച്ചു കടന്നു പിടിച്ചിട്ടായിരുന്നു കേശേഷുപ്രഗൃഹ്യ കേശങ്ങളിൽ പിടിച്ചിട്ട് എന്താ അപ്പൊ ചലത് കിരീടം മുടിക്കടന്നു പിടിക്കുമ്പോ കിരീടം തെറച്ചു താഴെ പോയി ചലത് കിരീടം ചലിച്ചു പോകുന്ന കിരീടത്തോടു കിരീടം നിലയിൽ ഇപ്പഴാ പക്ഷെ മുടിക്കുകടന്നു പിടിച്ചപ്പോ കിരീടം താഴെ പോയി അവ ചല കിരീടം കിരീടം ധരിച്ചുപോയ അവനെ മുടിയിൽ കടന്നു പിടിച്ചിട്ട് നിപത്യ വലിച്ച് താഴേക്ക് ഏറു കൊടുത്തു നിപാത്യ രംഗോപരി തുങ്കമഞ്ചാ തുമായ മഞ്ചത്തിൽ നിന്നും ഉയർന്ന മാളികയിൽ നിന്നും രംഗത്തിന്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു നിപാത്യ രംഗോപരി നിപത്യ ണോ മുകളിലെ മുകളിലേക്ക് ചാടി കയറി വാളും പരിചയമായി ഇടത്തും വരത്തുമായിട്ട് ഓടി നടക്കുന്ന കംസനെ പിടിച്ചു കടന്ന് ഇങ്ങോട്ട് പിടിച്ചപ്പോൾ കിരീടം തെറിച്ച് താഴെ പോയി എന്നിട്ട് കയ്യിലെടുത്തിട്ട് വട്ടം കറങ്ങി താഴെക്കൊട്ട് ഏറു കൊടുത്തു തഫ്യ ഉപരിഷ്ട ഇനി ഇറങ്ങിയാൽ ഒരു പക്ഷേ ഇയാളൊന്ന് ഓടിച്ചായിട്ട് രക്ഷപ്പെടും അതുകൊണ്ട് തസ്യ ഉപരിഷ്ടാത് താഴേക്ക് വന്ന് വീണപ്പോൾ അവന്റെ മുകളിലേക്കായിട്ട് തസ്യ അവന്റെ കംസന്റെ ഉപരിഷ്ടാത് മുകളിലായിട്ട് സ്വയം അബ്ജനാഭ കൃഷ്ണൻ വന്ന് വീണു കംസൻ താഴേക്ക് വന്ന് വീഴുകയും കംസന്റെ ദേഹത്തേക്ക് കൃഷ്ണൻ വന്ന് വീണു കൃഷ്ണൻ ചാടി കംസനെ ചാടിച്ചു കൃഷ്ണൻ സ്വയം ചാടി കംഫന വലിച്ചെറിഞ്ഞ താഴേക്ക് അപ്പൊ കംഫം ചേച്ചു രക്ഷപ്പെടാ വലിച്ചെറിഞ്ഞാൽ എന്ത് ചെയ്യാം ഓടി രക്ഷപ്പെടാവുന്നു ചേച്ചു ഇല്ല തൊട്ട് വീണ ഉടൻ തന്നെ തഫ്യ ഉപരി അവന്റെ മുകളിലേക്കായിട്ട് ഉപരിഷ്ടാത് സ്വയം അദ്ദേഹനാഭ പപാത സ്വയം ശ്രീകൃഷ്ണ ഭഗവാനും പപാത പതിച്ചു അദ്യനാഭനാണ് ഭഗവാൻ നാഭിയിൽ താമരയുണ്ടായി ആ താമരയിൽ ബ്രഹ്മുണ്ടായി ആ ബ്രഹ്മാവ് മുഖാന്തരം ഈ ലോകത്തിന്റെ ഭാരം മുഴുവൻ വഹിക്കുന്നവനാണ് ഭഗവാൻ ആ ഭഗവാന് ഈ കംസന്റെ മുകളിലേക്ക് ചാടി വീഴാൻ ഒരു പാടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല കംസന്റെ മുകളിലേക്ക് വീണ കൃഷ്ണന്റെ ശ്രീകൃഷ്ണന്റെ ഭാരം ഈ ലോകത്തിന്റെ ഭാരമെല്ലാം എളിയ ഗുണപോലായി ഈ താമരക്കകത്ത് ബ്രഹ്മാവ് ബ്രഹ്മാവിലാണ് ഈ ലോകം പിഴിഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഭാരം ഒന്നിച്ചാണ് കംസന്റെ ദേഹത്തേക്ക് വന്ന് പതിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ അബ്ജനാഭ എന്ന വിശേഷിച്ച് കൊടുത്തത് അതുകൊണ്ട് നമുക്ക് അവളുടെ ക്ലിയറായ കംസനെ ഇനി എണീക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഭാരം ആർക്കുണ്ടായിരുന്നു കൃഷ്ണൻ പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ ചാടിയത് ഭാരമില്ല അവൻ മാറ്റിയിട്ട് പോകാം എന്ന് വിചാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചു അബ്ജനാഭ നാഭിയിലുണ്ടായിരുന്നവനാണ് ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നാഭീ താമര ഉണ്ടായത് ആ താമരയാണ് ബ്രഹ്മാവ് ഉണ്ടായത് ആ ബ്രഹ്മാവിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് ഈ പ്രപഞ്ചത്തിന് സമസ്ത ഭാരവും ഒന്നിച്ച് കംസന്റെ ദേഹത്തേക്ക് വന്നു പതിച്ചപ്പോൾ കംസൻ പൊടിഞ്ഞു പോയി സ്വയം തസ്യോപരിഷ്ടബ്ജനാഭപ്രപാത വിശ്വാശ്രയ ആത്മതന്ത്ര വിശ്വത്തിന് ആശ്രയമായിരിക്കുന്നവനാണ് ഭഗവാൻ ലോകത്തിന് മുഴുവൻ ആശയമായിരിക്കുന്നവനാണ് ആത്മതന്ത്രനാണ് തനിക്ക് താൻ തന്നെ അധീനമായവനാണ് ആത്മ സ്വതന്ത്രനാണ് ആത്മതന്ത്ര തനിക്ക് അധീനമായവൻ സ്വതന്ത്രൻ എന്നർത്ഥം സ്വതന്ത്രനായ ഭഗവാൻ വിശ്വത്തിനെല്ലാം ആശയമായിരിക്കുന്നവനായ ഭഗവാൻ ഈ രണ്ട് വിശേഷമുള്ള ഭഗവാൻ തഫ്യ ഉപരിഷ്ടാത് സ്വയം അബ്ദനഭ ആത്മതന്ത്ര വിശ്വാസ് വിശ്വാശ്രേ പത്മനാഭ പവാത അപ്പം ആത്മതന്ത്ര സ്വതന്ത്രനാണ് തനിക്ക് മറ്റൊന്നിനോട് ഒരു കെട്ടുപാടുകളോ ബന്ധമോ ഇല്ലാത്തവനാണ് അതുകൊണ്ട് കംഫനെ വലിച്ചു താഴെ കിട്ടപ്പോൾ അമാവനാണ് എന്നുള്ള ഭാവം മാറിപ്പോയി കാരണം എന്താണ് സ്വതന്ത്രനാണ് മറ്റേതെങ്കിലും ഒരു ബന്ധത്തിൽ അകപ്പെട്ടവനതാണ് എന്ന് ഇവിടെ ആർക്കില്ല കൃഷ്ണൻ ഇല്ല ഇനിയും വിശ്വത്തിലുള്ള എല്ലാവർക്കും ആശ്രയമാണ് അല്ല ഇവർക്ക് മാത്രമല്ല കുറെ പേർക്ക് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവർക്കും ആശ്രയം കൊടുക്കുന്നവനായ ഭഗവാൻ വളരെ വേഗം അജ്ഞനാഭനായ ഭഗവാൻ തസ്യ ഉപരിഷ്ടാത്മ പാത പെട്ടെന്നന്നെ കംസൻ്റെ താഴേക്ക് വീഴുകയും കംസന്റെ മുകളിലേക്ക് വന്ന് വീഴുകയും ചെയ്തു വീണ കൃഷ്ണന്റെ ഭാരം ഒരു പതിനൊന്ന് വയസ്സുള്ള കുട്ടിയുടെ ഭാരമല്ല എന്നർത്ഥം പിന്നെ എത്രയാണ് ഊഹിക്കാൻ പോലും പറ്റില്ല ഈ ലോകം മുഴുവനുകളോ വന്ന് ദേഹത്തോട്ട് വീണ എങ്ങനെ ഇരിക്കും അതേപോലെയുള്ള ഭാരം അനുഭവപ്പെട്ടുകിരീടം നിപദ്ധ്യതാഭാതീശ്വാശ്രയ ആത്മതന്ത്രഗൃകേശേഷു ജലൽ കിരീടം निबर्त्यरङ्गोपरितुङ्गमञ्जात् तस्योपरिष्टात् स्वयमब्जनाभः पपादविश्वाश्रय आत्मतन्द्रः तं संपरेतं विचकर्ष भूमौ हरिर्यथेभं जगतो विपश्यताम् हाहेदि शब्द सुमहान् तदाभूत् उदीरित सर्वजनैर्नरेन्द्रियाम् സംപരേതം സമ്യക്കായിട്ട് പരേതനായവൻ നമ്മ എന്താ പരേതൻ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് ഇവിടെ നിന്നും മറ്റൊരു ലോകത്തേക്ക് പോയവണ്ണാണ് പര ഇതഹ പരേതഹ പരേതൻ മരിച്ചു പോയവൻ എന്നർത്ഥം പരേതന്മാരെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അത് സംപരേതൻ എന്നുവെച്ചാൽ വേണ്ടവണ്ണം ഭംഗിയായിട്ട് മൃതി അളഞ്ഞവൻ കാരണം എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ ഭാരം മുഴുവൻ വഹിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് മരിക്കാൻ സാധിച്ചത് അതുകൊണ്ട് സമ്പരേതനാണ് ദുർമൃതി അല്ല സന്മൃതിയാണ് ആർക്കുള്ളത് ഇപ്പോൾ കംസന കിട്ടിയത് സംപരേതം ഭൂമൗ വിചകർഷ ഭൂമവും ഭൂമിയിലേക്ക് വിചകർഷ വികർഷണം ചെയ്തു മാറ്റിയിട്ടു എറിഞ്ഞിട്ടു അങ്ങനെ താഴേക്ക് വീണപ്പത്തന്നെ ഇയാൾ എന്ത് ചെയ്തു സമ്യക്കായി ജീവൻ പോയവനായി കൃഷ്ണൻ മാറിയിട്ട് അയാളുടെ ശരീരത്തെ താഴേക്ക് ഇട്ടു ഇങ്ങോട്ട് വരുന്ന വഴിക്കാനെല്ലാം താഴെ വന്ന് വീണു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതും സംഭവിച്ചു തം സമ്പരേതം വിചകർഷഭൂമവും ഹരിഹി യഥ ഇഭം ഹരി യഥേഫം ഹരി സിംഹം ഇഭം ആന ഹരിഹിഥ സിംഹം ആനയെ എങ്ങനെയാണോ അപ്രകാരം ഇവിടെ ഹരിക്ക് സിംഹം എന്ന അർത്ഥം മറ്റേ വിഷ്ണു അല്ല ഹരിഹി യഥാ ഇഭം ഹരിയഥേം എപ്രകാരമാണോ സിംഹം ആനയെ എന്നതുപോലെ ഗജത്തെ എന്നതുപോലെ ഭൂമിയിലേക്ക് വികർഷണം ചെയ്തു വലിച്ചെറിഞ്ഞു എന്നർത്ഥം സിംഹം ആനയുടെ മുകളിൽ കയറി മസ്തകത്തിൽ അടി കൊടുത്തിട്ട് ആനയെ എപ്രകാരമാണോ വലിച്ചെറിഞ്ഞു പോകുന്നത് അതുപോലെ ജഗതു വിപശത ലോകത്തിലുള്ള എല്ലാവരും നോക്കി നിൽക്കെ ജഗതഹ എന്ന് വെച്ചാൽ അവിടെ സ്വാഭയിക്കുന്നവർ മാത്രമല്ല മുകളിൽ നിന്ന് ദേവന്മാർ സക്കല് ദേവഗണങ്ങൾ കൃഷിഗണങ്ങൾ ഫക്കലരും നോക്കി നിൽക്കെ ബ്രഹ്മ ഉൾപ്പെടെ എല്ലാവരും നോക്കി നിൽക്കുകയാണ് കാരണം ഭൂമിയിലേക്ക് പറഞ്ഞു പറഞ്ഞുതച്ചത് ഇവരുടെ ലക്ഷ്യമായിരുന്നു പ്രധാനം അത് ചെയ്യുന്ന കാണാനുള്ള സന്തോഷം കൊണ്ട് ഫലമായ ദേവന്മാരും അന്തരീക്ഷത്തിൽ ആകാശത്ത് നിറഞ്ഞു നോക്കി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ജഗതോ വിപശത ലോകത്തിലുള്ളവരൊക്കെ നോക്കി നിൽക്കേ കണ്ടു നിൽക്കേ നിൽക്കെ ഇതി ശബ്ദേതി ശബ്ദ എന്നുള്ള ശബ്ദം തദാ അഭൂത് മഹാൻ ഏറ്റവും മഹത്തായ വലിയ തഥാ അഭൂത് അപ്പോൾ ഉണ്ടായി അപ്പോൾ ചുറ്റു നിന്നെല്ലാം ഹാ 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 എന്ന് ഉറക്കൊരു ശബ്ദമുണ്ടായി ഉദീരിത ഫർവജനൈഹി നരേന്ദ്ര ഫർവജനൈഹി ഉദീരിത എല്ലാ ജനങ്ങളാലും പറയപ്പെട്ടു ഉദീരിത പറയപ്പെട്ടു നരേന്ദ്ര എന്നുള്ള സംബോധനയാണ്

तम संबरे तम विचकर्ष भूमौ हरिर्यथेफ जगदो विपश्यता आहेदि शब्द सुमहांस्तदा भूत उदीरिद सर्वजनेर नरेन्द्रम तम संबरे तम विचकर्ष भूमौ हरिर्यथेफ जगदो विपश्यता आहेदि शब्द सुमहांस्तदा भूत उदीरिद

നിത്യത എന്നും ഉദ്വിഗ്നധിയ ഭയപ്പെട്ട ബുദ്ധിയോടെ ഉദ്വിഗ്ന ഭയം ഉദ്വിഗ്ന ഉദ്വിഗ്നധിയ ഭയന്ന ബുദ്ധിയോടെ ഭയപ്പാടോടെ ഫ നിത്യത ഉദ്വിഗ്നധിയ ഫ സ്വനിത്യോദ്വിഗ്നധിയ തം ഈശ്വരം ആ ഈശ്വരനെ പാനം ചെയ്തുകൊണ്ട് വദൻ പറഞ്ഞുകൊണ്ട് വാ ആകട്ടെ വിചരൻ സഞ്ചരിച്ചുകൊണ്ട് വിചരൻ സഞ്ചരിച്ചുകൊണ്ട് ഉറങ്ങിക്കൊണ്ട് കണ്ടു ചക്രായുധം അഗ്രതോ ചക്രായുധനെ ചക്രായുധനായ ഫാക്ഷൽ ഭഗവാനെ അഗ്രത മുമ്പിൽ തദേവരൂപം എങ്ങനെയെന്നാൽ തത് ഏവ രൂപം അതേ രൂപം തന്നെ ദുരവാപം ആപ ദുരവാപം പ്രാപിക്കാൻ വിഷമമുള്ള ദുരവാപം പ്രാപിക്കാൻ വിഷമമുള്ള ആ രൂപത്തെ തന്നെ അവാപ പ്രാപിച്ചു തതേവ രൂപം ദുരവാപം ആപ അപ്പൊ അവൻ ആ കംസൻ നിത്യവും എന്നും എല്ലാ ദിവസവും ഭയംകൊണ്ട് ആ ഈശ്വരനെ തന്നെ പാനം ചെയ്തു കൊണ്ടേരുന്നു വളരെയധികം ഭയപ്പെട്ട ബുദ്ധിയോടുകൂടി ഈശ്വരനെ പാനം ചെയ്യുന്ന എപ്പോഴും ഈശ്വര സ്വരൂപത്തെ ഇങ്ങനെ മനസ്സിൽ കണ്ട് എന്താണ് ആസ്വദിച്ചുകൊണ്ടേരുന്നു കാരണം എന്താണ് ഈ വിഷ്ണു കൃഷ്ണായി അവതരിച്ച് എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നു കൃഷ്ണനെ കണ്ടല്ല പരിചയം ആരെ കണ്ടാണ് വിഷ്ണുവിനെ എവിടെ നിന്നാണ് വൈകുണ്ഠരത്ത് നിന്നല്ലേ അപ്പൊ ആരെയാണ് പരിചയം വിഷ്ണുവിനെയാണ് പരിചയം അങ്ങനെ ആ വിഷ്ണു ആ ഈശ്വരനെ ഇങ്ങനെ മനസ്സിൽ എപ്പോഴും ഉള്ളിൽ പാനം ചെയ്ത് ആസ്വദിച്ച് വധൻ എപ്പോഴും അവനെ അവനെക്കുറിച്ചേ പറയുള്ളൂ വിഷ്ണു 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 എന്ന് എപ്പോഴും അതിനെക്കുറിച്ചേ പറയുള്ളൂ സദാസമയവും ഈ വിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണനെക്കുറിച്ചാണ് ഭീതി ഭയം കൊണ്ട് കൃഷ്ണൻ വരുന്നു എന്ന് കേട്ടപ്പോൾ മുതൽ ജനിച്ചു എന്ന് കേട്ടപ്പോൾ മുതൽ തന്നെ കൊല്ലും എന്ന് കേട്ടപ്പോൾ മുതൽ ഓരോ ദിവസവും നിമിഷവും ഈ ഭയം ആരെക്കുറിച്ചാണ് കുറിച്ചാണ് കൃഷ്ണൻ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പറയും ആ കൃഷ്ണൻ വന്നോ കൃഷ്ണൻ എവിടെയായോ കൃഷ്ണൻ ഇവിടെ ഒരു ദിവസം ആയിരം വട്ടം ഉച്ചരിക്കുന്ന നാമം കൃഷ്ണൻ എന്തുകൊണ്ടാണ് പേടിച്ചിട്ട ഭയം കൊണ്ട അല്ലാന്ന് മറ്റൊന്നുമല്ല അങ്ങനെ പേടിച്ചാണെങ്കിൽ പോലും വധൻ വാ വിചരൻ സഞ്ചരിക്കുമ്പോഴും കുറച്ച് ദൂരം പോകുമ്പോൾ കൃഷ്ണൻ വരുന്നുണ്ടാവുമോ കൃഷ്ണൻ വരുന്നുണ്ടാവുമോ ഇങ്ങനെ ഭയമാണ് സ്വപൻ ഉറങ്ങുമ്പോഴോ സ്വപ്നത്തെ കൃഷ്ണനെ കാണും പകലൊക്കെ ഓണന്നിരിക്കുമ്പോ ഒക്കെ കാണുമ്പോട്ടെ ഉറങ്ങിയ കണ്ണടച്ചാൽ അപ്പൊ കൃഷ്ണൻ തന്നെ കൊല്ലാൻ വരുന്നത് കണ്ടതാണ് അതുകൊണ്ട് ഫോപൻ ഉറങ്ങുമ്പോൾ ശ്വസൻ ശ്വസിക്കുമ്പം പോലും കൃഷ്ണൻ തന്നെയാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്വസൻ ഇങ്ങനെ എല്ലാ സമയോന്നം തം ഈശ്വരം ആ ഈശ്വരനെ ഉദ്വിഗ്നധിയ നിത്യത എന്നും ഉദ്വിഗ്നോടെ എന്നും പിബൻ വദൻ വിചരൻ സ്വപൻ ശ്വൻ ഇത്രയും ചെയ്തുകൊണ്ട് ദദർശ കണ്ടു ചക്രായുധം അഗ്രതോ ചക്രായുധനായ മഹാവിഷ്ണുവിനെ മുമ്പിൽ അങ്ങനെ കണ്ടു കൃഷ്ണനെ അല്ല കണ്ടത് ചക്രായുധനായ പ്രസാദ മഹാവിഷ്ണുനെ കണ്ടു തദേവ രൂപം അന്ന് കണ്ടുള്ള അതേ രൂപം തന്നെ എവിടെ വെച്ച് വൈകിട്ടോപത്ത് വെച്ച് തദേവ രൂപം ഒരാശങ്കയില്ല അന്ന് കണ്ട അതേ രൂപം തന്നെയാണ് രൂപം ദുരവാപം ആർക്കും പ്രാപിക്കാൻ വിഷമമുള്ളതാണിത് അത്ര എളുപ്പമല്ല ഈ ഒരു സ്വരൂപത്തെ കാണാൻ പ്രകാദികൾ പോലും കാണാൻ എന്നിട്ട് കാണാൻ പറ്റിയില്ല ഭഗവാൻ ഇങ്ങോട്ട് വന്നാൽ അവർക്ക് അർത്ഥാണർ അവർക്ക് ദർശനം കൊടുത്തത് അത്രയ്ക്ക് ദുരാപമായ ആ ഭഗവത് സ്വരൂപത്തെ ആപ പ്രാപിച്ചു അന്ന് ഒരു ശബ്ദ വരുന്ന മൂന്ന് ജന്മവും ഞാൻ തന്നെ നിങ്ങളെ നിഗ്രഹിച്ച് ഞാൻ തിരിച്ചു കൊണ്ടുവന്നോളാം എന്ന് അങ്ങനെ ആ ഭഗവത് സ്വരൂപത്തെ ഒരിക്കൽ കൂടി കാണാൻ ഈ കംഫിന് അവസാനം എന്താണ് സന്ദർഭമുണ്ടായി ദേവജന്മാർ കൊടുത്ത പോലെ തന്നെ ഈ കംസനും വാസ്തവത്തിൽ കാലനിയമി എന്ന ജന്മത്തിലായിരുന്നു അപ്പൊ തന്നെ പറഞ്ഞിരുന്നതാണ് ഭഗവത് സ്വരൂപം ഭഗവാന്റെ കൈകൊണ്ടാണ് എനിക്ക് മരണം എന്ന് അതുകൊണ്ട് ഇപ്പോഴും ഈ സ്വരൂപത്തെ കണ്ടുകൊണ്ട് ഭഗവാനിലേക്ക് തന്നെ അലിഞ്ഞു ചേർന്നു ലയിച്ചു കംഫന്റെ ജീവാത്മ സ്വരൂപത്തെ ഇത് എല്ലാവർക്കും എപ്പോഴും കിട്ടുന്നതല്ല ദുരപാപമാണ് അതിനെ ആപ പ്രാപിച്ചു ആ രൂപം തന്നെ ചക്രായുധം അഗ്രതോ ദുദർശ ചക്രായുധനായ ഭഗവാനെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ ജീവൻ ഉപേക്ഷിക്കാൻ സാധിച്ചു എന്തുകൊണ്ടാണ് എല്ലായ്പോഴും സ്മരിച്ചത് കൊണ്ട് ഏത് സമയവും എന്താണ് ഊണിലും ഉറക്കത്തിലും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ എന്നേ ഉള്ളൂ കൃഷ്ണൻ 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 എന്ന് വിചാരമേ ഉള്ളൂ അതുകൊണ്ടാണ് നിത്യതാ പിബൻ വദൻ വിജരൻ സ്വപൻ ശ്വസൻ ഉദ്ഗ്നധിയാ തമീശ്വർ അതാണ് ഉള്ളൂ വ്യത്യാസം എന്താ ഭയപ്പാടോടെയാണ് ഗാന്ധിയെ കൃഷ്ണനെ കണ്ടുകൊണ്ടിരുന്നത് പേടിച്ചാണ് കൃഷ്ണൻ തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് തൻ്റെ ശത്രുവാണ് വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ എന്നുള്ളത് കൊണ്ട് ഈ ശത്രുതാ മനോഭാവത്തോടെ കാണുന്നവനാണെങ്കിൽ പോലും ആർക്കും ലഭിക്കാൻ വിഷമമുള്ള ഭഗവത് സ്വരൂപത്തെ തന്നെ പ്രാപിച്ചിരിക്കുന്നു ഇവിടെ കംസൻ എന്ന് ആശങ്കയില്ലാതെ വ്യാസൻ ഉറപ്പിച്ചു പറഞ്ഞു പോകുന്നു സനിത്യോദ്ധിയാ തമീശ്വരം

കങ്ക ആദേഹ കങ്കൻ ോധകൻ കംസന്റെ എട്ട് സഹോദരന്മാർ എല്ലാവരുടെയും പേര് പറഞ്ഞില്ല കങ്കൻ ഞഗ്രോധൻ ആദിയായ എട്ട് സഹോദരന്മാർ അഭ്യധാവൻ ചാടി വീണു അപ്പോൾ അതിക്രത വളരെ കോപത്തോടെ അഭ്യധാവൻ അഭികൃത ഭ്രാതഹു നിർവേഷകാരി തന്റെ സഹോദരനോട് കാണിച്ചതിൻറെ പ്രതികാരം ചെയ്യാൻ വേണ്ടി നിർവേശകാരിണ പ്രതികാരം ചെയ്യുന്നവരായിട്ട് നിർവേഷം പ്രതികാരം നിർവേശകാരിണ പ്രതികാരം ചെയ്യുന്നവരായിട്ട് നിർവേശകാരിണ ഭ്രാതുഹു നിർവേശകാരിണ തൻ്റെ സഹോദരന്റെ മരണം കൊണ്ട് പ്രതികാരം ചെയ്യണം എന്നാഗ്രഹിച്ച് വളരെ കോപിഷ്ടരായിട്ട് രാമകൃഷ്ണന്മാരുടെ മേൽ ചാടി വീണു കംസന്റെ അനുജന്മാരായ കങ്ക ഞഗ്രോധകാദികൾ തസ്യുജ്രാതരോഷ്ടൗ കയോധകാദയാം അഭ്യധാവൻ അഭിക്രദ്ധ ഭ്രാതർ നിർവേശകാരി തസ്യുജ്രാതരോഷ്ടൗ കങ്കോധകാദയാം അഭ്യധാവൻ അഭിക്രദ്ധ प्रादर नरवेशा गरिणाम तथा अधीर भफां स्ताम्स्तु सम्यत्तं दोहिणी फुताम अहन् परिघमुद्यम्य पशुनिम मृगाधिपाम् तथा अंगने अधीर भफां बड़े वेगते अधीर भफां रेफु वेगं अधीर भफां आदि वेगति तथा अधीर तथा अधीर भफां അവരെ ആകട്ടെ അതൊക്കെ ഈ നഗാരം ഫകാരമായിട്ട് മാറുന്നുണ്ടാണ് തഥാസ്തു അങ്ങനെ അതിവേഗതയിൽ അവരെ ആകട്ടെ ഉദ്യോഗിച്ചു വന്നവർ എതിരിട്ട് വന്നവർത്താൻ രോഹിണീഫ അഹൻ രോഹിണീഫുതനായ ബലരാമൻ അഹൻ കൊന്നു അഹൻ തന്നു നിഗ്രഹിച്ചു എങ്ങനെയാ പരിഖമുദ്ദമ്യ പരിഹം ഉയർത്തിപ്പിടിച്ചിട്ട് തൻ്റെ കയ്യിലുള്ള പരിഘത്തെ ഉയർത്തിപ്പിടിച്ചിട്ട് പശു ഇവ മൃഗാധിപ മൃഗാധിപനായ സിംഹം മൃഗങ്ങളെ എന്ന പോലെ പശൂൻ ഇവ പശുക്കളെ എന്ന പോലെ എപ്രകാരമാണോ സിംഹം പശുക്കളെ കൊള്ളുന്നത് അതേപോലെ പരിഘം യർത്തിപ്പിടിച്ചുകൊണ്ട് രോഹിണി ഫുതൻ അവരെയൊക്കെ കൊന്നു കംഫനെ കൊന്ന കൃഷ്ണനാണ് കംഫന്റെ അരുജന്മാരെ കൊന്നത് എല്ലാവനുമാണ് കൊണ്ടാണ് തഥാ അതിരഭാം അങ്ങനെ അതിവേഗതയിൽ വന്ന അവരെ ആകട്ടെ സമയത്താൻ താം സ്തൂ ഒരുങ്ങി വന്നവരായ ഇപ്പം രണ്ടുപേരെ നിഗ്രഹിക്കും എന്ന് പറഞ്ഞ് ഒരുങ്ങി വന്നവരായ അവരെ രോഹിണി ഫുതഹ പരിഖമുദ്ദമ്യ അഹൻ ോഹിണീസുതനായ ബല്ലാമൻ പരിഹമുയർത്തിരഭാംയൻ രോഹിണീത അഹൻപരിഹമുദ്ദമ്യ പശുധി ബ്രഹ്മയാം പുഷ്പിരന്ത നദിപ്പിച്ചു നദുണ്ടാക്കി പെരുമ്പറകൾ മുഴക്കി വ്യോമനി താഴെയല്ല ആകാശത്ത് താഴെയൊന്നുമില്ല ശാന്തായി ആകാശത്ത് പെരുമ്പറ മുഴക്കി അരേ ബ്രഹ്മ ഈശാദ്യ വിഭൂതയ ബ്രഹ്മാവ് ശിവൻ തുടങ്ങിയിരിക്കുന്ന വിഭൂതികൾ അംശഭൂതന്മാർ തൻ്റെ തന്നെ അംശം കൊണ്ടുണ്ടായവരാണ് വിഭൂതികളാണ് അവർ വിഭൂതികൾ വിശേഷേണ ഭൂതന്മാരായവർ തൻ്റെ തന്നെ അംശം കൊണ്ട് ജനിച്ചവരായ ബ്രഹ്മാവും ശിവനും ഒരു മൂന്ന് പേരും ഒരേ അംശത്തിന് മൂന്ന് ഭാഗം തന്നെയാണ് ൂതികളായ ബ്രഹ്മ ഈശ ആദ്യന്മാർ ബ്രഹ്മ ശിവൻ തുടങ്ങിയുള്ളവർ ആകാശത്തിൽ പെരുമ്പറ കൊട്ടിയടിച്ചു സന്തോഷം കൊണ്ട് പുഷ്പൈക്കിരന്ത സം പുഷ്പങ്ങൾ പൊഴിച്ചു പുഷ്പൈക്കിരന്ത പുഷ്പങ്ങളാൽ പൊഴിക്കപ്പെട്ടു എന്നാൽ പുഷ്പവൃഷ്ടി ചെയ്തു എന്നു പുഷ്പിരന്ത സംപ്രീതാഹ ായിട്ട് കംസനെ പേടിച്ചാണ് ഇവരൊക്കെ ഇരുന്നത് എല്ലാവർക്കും കംസനെ ഭയമായിരുന്നു അഷ്ടദിക്പാലന്മാരുടെ ആയുധങ്ങളെല്ലാം ഒരു ദിവസവും ആൾക്കാരെ വിട്ട് മേടിപ്പിച്ചോണ്ടിരുന്ന ആയുധവും ഇല്ല ഒന്നുമില്ല എല്ലാവരുടെയും വിട്ട് ദിക്കും വിട്ടു പോകണ്ട വന്നു അവരെല്ലാം വളരെയധികം സന്തുഷ്ടരായിട്ട് ആശംസിച്ചു അവരുടെ സ്ത്രീകൾ നൃത്തം വെച്ചു അവരുടെ സ്ത്രീകൾ നൃത്തം വെച്ചു ദേവ സ്ത്രീകൾ നൃത്തം വെച്ചു നന്നുഹു സ്ത്രീയഹ സ്ത്രീയ നന്നു തുഹു പുഷ്പിരന്താദ്യൂതയഹ സശശംഫു പുഷ്പവൃഷി ചെയ്തു കൊണ്ട് പെരുമ്പറ കൊട്ടിക്കൊണ്ട് ബ്രഹ്മ ശിവൻ മുഖ്യന്മാരായ എല്ലാ ദേവന്മാരും ആകാശത്തിൽ പെരുമ്പറ കൊട്ടി പുഷ്പവൃഷ്ടി ചെയ്തു ആശംസിച്ചു എന്താണ് ജയ ജയ നന്നായി നന്നായി ഫാധു എന്ന് എല്ലാവരും ഉറക്കെ വിളിച്ചു പറഞ്ഞു അവരുടെ സ്ത്രീകൾ സന്തോഷം കൊണ്ട് നൃത്തവും ചെയ്തു നേതൃതുഭയോം ബ്രഹ്മേശാദ്യൂതയാം പുഷ്പൈക്കിരന്ദ്രീതം നേതൃതുഭയോ വ്യോംനി ബ്രഹ്മേശാദ്യൂതയാം ശീർണ്യശ്രുവിലോചനാഹം തേഷാം സ്ത്രീയോ മഹാരാജാം തേഷാം സ്ത്രീയ അവരുടെ സ്ത്രീകളാകട്ടെ കംസന്റെയും അനുജന്മാരുടെയും പത്നിമാർ അവരുടെ സ്ത്രീകൾ തേഷാം സ്ത്രീയോ ംസന്റെയും അനുജന്മാരുടെയും സ്ത്രീകളാകട്ടെ ഹെ മഹാരാജ സംബോധനയാണ് അല്ലയോ മഹാരാജാവേ ഫുഹർ മരണ മഹാരാജാവേക്ഷിത തങ്ങളുടെ സുഹൃത്ത് എന്ന് വെച്ചാൽ നല്ല ഹൃദയമുള്ളവനായ ഭർത്താവ് എന്നേ ഉള്ളു ഇവിടെ ആ സുഹൃത്തിന്റെ മരണം കൊണ്ട് ദുഃഖിതകളായി എട്ട് മൂന്ന് ഒമ്പത് പേരെ പത്നിമാർ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ വിരഹം കൊണ്ട് ദുഃഖിതകളായിട്ട് തത്ര അഭിയു അവിടേക്ക് ഓടിയെത്തി ിയുഹു അവിടേക്ക് ഓടിയെത്തി തത്ര അവിടേക്ക് കംസനും അനുജന്മാരും വീണ്ടും കിടക്കുന്ന സ്ഥലത്തേക്ക് അഭിയുഹു ഓടിയെത്തി പ്രവേശിച്ചു അഭിയു നിർവിഘ്നന്ദ്യഹ ശീർഷാണി തലക്ക് കൈകൾ അടിച്ചുകൊണ്ട് നിർവിഘ്നന്ദ്യ ഹൽ അടിച്ചുകൊണ്ട് ശീർഷാണി ശിരഫുകളെ തല തല്ലിക്കൊണ്ട് നത്തം നിർവിഘ്നന്ദ്യ ശീർഷാണി ോചനാഹ അശ്രുവിലോചനകളായി കണ്ണീര് പൊഴിച്ചുകൊണ്ട് തല അവരുടെ പത്നിമാർ ഏറ്റവും അധികം ദുഃഖിതകളായിട്ട് അവിടേക്ക് ഓടിയെത്തി തേശാം സ്ത്രീയോ മഹാരാജ ഫുഹ ദുഃഖിതാ തനിഖന്ദ് തത്ര അഭിയു വിനിഖന്ദ്യുമ്പോൾ താഭീയുർവിനന്ത്യീയുർവിനന്ദ്യീർണ്യശ്രുവിലോചനം തീയോ മഹാരാജ ഫുഹുന്ഹിതീയുർവിനന്ദ്യീർണ്യശ്രുവിലോചനം ശയാന് വീരശയ്യം പദീനലശോചിപു ഫുഹരം നാര്യോ ശയാനാൻ കിടക്കുന്നവരെ വീരശയ്യായ വീരശയ്യയിൽ കിടക്കുന്നവരെ ശയ്യയിൽ കിടക്കുന്നവരെ നിരത്തു കിടക്കുന്നു വീരോചിതമായി നിരത്ത് കിടക്കുന്ന എന്നുവച്ചാൽ തങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാത്തരം വീരകൃത്യങ്ങളും ചെയ്തു പരാജയപ്പെട്ടവരാണ് ഇവരെല്ലാം കംസനെ കൊണ്ട് ചെയ്യാവുന്നിടത്തോളം ചെയ്തു പക്ഷെ അവസാനം രക്ഷയില്ലാതെ അതുകൊണ്ടാണ് വീരോചിതൻ എന്ന് പറയാൻ കാരണം വീരശയ്യായാംയൻ പതീൻ പതികളെ ഭർത്താക്കന്മാരെ ആലിംഗ്യ ആലിംഗനം ചെയ്തിട്ട് ശോചതീഹി ശോകമുള്ളവരായി ദുഃഖിക്കുന്നവരായിട്ട് വിലേപഹു വിലേപുഹു കരഞ്ഞു വിലലാപ ഹു വിലേബുഹു കരഞ്ഞു ഫുഹ്വരം ഉറക്കെ നല്ല ശബ്ദത്തോടെ ഫുഫരം ഉറക്കെ കരഞ്ഞു നാരിയോ നാരിമാർ സ്ത്രീകൾ ബിഫ്രുജന്യോ ബിഫ്രജന്യഹ കണ്ണീര് പൊഴിച്ചുകൊണ്ട് മുഹു ശുചും വീണ്ടും ദുഃഖം കൊണ്ട് കണ്ണീര് പൊഴിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു പറഞ്ഞു അവർ യിൽ കിടക്കുന്ന പതികളെ ആലിംഗനം ചെയ്തിട്ട് ദുഃഖിതകളായ അവർ ഉറക്ക കരഞ്ഞുകൊണ്ട് കണ്ണീര് പൊഴിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ദുഃഖത്തോടെ കണ്ണീര് പൊഴിച്ചുകൊണ്ട് ഇങ്ങനെ വിലപിച്ചു വീരശയ്യായം പതിങ്കു ഫുഹ്വരം शयनान वीदशययाम पदीनालिङगशोचदीहि विलेबुफुफवरनज्यो दुसुजन्द्यो मुहुच्छुचा हानाथप्रियधर्मक्णाम करुणानाथवत्फलम त्वयाहतेन निहता ഇっち പ്ലസ് ഇതെ സൗണ്ടേണാ ഉള്ള എടുക്കണേ നന്നായി മ്യൂട്ട് ചെയ്തിട്ട് പറയണേ ശയാനൻ വീരശയ്യായം ഇതെ സൗണ്ടേ തന്നെ ആക്കണം അടോണ മൈക്ക് രമണി എം ബി ആണ് പറയാൻ വീരശയ്യം പതീന അലിംഗ്യ ശോചതി

റിയുന്നവനെ ധർമ്മം ധർമ്മം അറിയുന്നവനാണ് ധർമ്മം പ്രവർത്തിച്ചില്ലെങ്കിലും അറിയുന്നവനാണ് കരുണാനാഥ ഞങ്ങളുടെ കാരുണ്യമുള്ളവനായ ഞങ്ങളുടെ നാഥ വത്സല വാത്സല്യമുള്ളവനെ ത്വയാഹതേന നീ ഹനിക്കപ്പെട്ടപ്പോൾ നിഹതാവയം ഞങ്ങളും മരിക്കപ്പെട്ടു ത്വയാഹതേന നിഹതാവയം നീ ഹനിക്കപ്പെട്ടപ്പോൾ ഞങ്ങളും ഹനിച്ചു വയം തേ തേ അങ്ങയുടെ 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 വീടും കൂടി ഗൃഹങ്ങളോടും സന്താനങ്ങളോടും കൂടിയ ഞങ്ങളും നിഹതാഹ തേ നിന്റെ വീടിന് എന്താണ് വീടോടും കുട്ടികളോടും കൂടിയവരായ ഞങ്ങൾ നിഹതാഹ ഞങ്ങളും ഹനിക്കപ്പെട്ടിരിക്കുന്നു നീ മരിച്ചതോടെ ഞങ്ങളും മരിച്ചു ഞങ്ങളുടെ വീടും നശിച്ചു സന്താനങ്ങളും നശിച്ചു ഹാനാഥ പ്രിയധർമ്മജ്ഞാം ത്വയാഹതേന വയന്തേ നിഹതേ പ്രജാഹം ഹാനാഥ ഹാനാഥിയം കരുണാനാഥവത്സലാം നിഹത

ഹേ പുരുഷ പുരുഷന്മാരുടെ ശ്രേഷ്ഠനായുള്ളവനെ ന ശോഭതയെ ശോഭിക്കുന്നില്ല വയമിവ ഞങ്ങളെപ്പോലെ നിവൃത്ത ഉത്സവ മംഗളാഹ ഉത്സവവും മംഗളകർമ്മങ്ങളും നിവർത്തിക്കപ്പെട്ടിട്ട് ഇല്ലാതായിട്ട് നിവൃത്ത ഉത്സവ മംഗളാഹ ഉത്സവവും മംഗളവും നിവർത്തിക്കപ്പെട്ടു ഇവിടെ മംഗളകർമ്മങ്ങളുമില്ല ഇല്ല ഉത്സവങ്ങളും ഇല്ല ഇത് രണ്ടും ഇല്ലാതായിത്തീർന്ന ഈ പുരി എപ്രകാരമാണോ ദുഃഖിക്കുന്ന ഞങ്ങളെപ്പോഴും അതും ശോഭിക്കുന്നില്ല ഈ പുരിയും ശോഭിക്കില്ല ഇയം പുരി നിവൃത്ത ഉത്സവമംഗള വയവിൽ വന്ന അങ്ങില്ലാതെ ഞങ്ങൾ ശോഭിക്കാത്തതുപോലെ ഈ മധുരാപുരിയും ഇനി മുതൽ ശോഭിക്കില്ല ഇവിടെ ഒരു മംഗളകർമ്മവും നടക്കില്ല കാരണം അത്രയ്ക്ക് മധുരാവരി മുഴുവൻ അങ്ങയെക്കുറിച്ച് ദുഃഖിക്കുന്നുണ്ട് ഞങ്ങളെപ്പോലെ തന്നെ മധുരാവിരിയും ദുഃഖിക്കുന്നവരാണ് അത്വയാരഹിതാപത്യ പതിയായ അങ്ങായ അങ്ങയാൽ വിരഹമനുഭവിക്കുന്ന ഈ പുരി ഹെ പുരുഷ നിവൃത്തോത്സവമംഗളയായ ഈ പുരി ഞങ്ങളെപ്പോലെ ശോഭതെ ശോഭിക്കുന്നില്ല ഇപ്പം എന്താണ് എപ്രകാരമാണോ ഞങ്ങൾ അനുശോചിക്കുന്നത് ഈ പുരി മുഴുവനും മഥുരാപുരി മുഴുവനും അങ്ങനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അനുശോചിക്കുന്നുണ്ട് ദുഃഖിക്കുന്നുണ്ട് പുരീയം പുരുഷർഷഭ നശോഭതേവയമ നിവൃത്തോത്സവമംഗളാഹം തുയാവിരഹിതാവത്യാം പുരീയം പുരുഷർഷഭാം നശോഭതേവയമി നിവൃത്തോത്സവമംഗളാഹം അനാഗഫാം ത്വം തേനേ മാം നീതോ അനാഗഫാം ആഗഫ പാപം അനാഗ പാപം ചെയ്യാത്തവൻ അനാഗഫാം പാപങ്ങൾ ചെയ്യാത്തവൻ തെറ്റിക്കാരനില്ലാത്തവൻ കുറ്റം ചെയ്യാത്തവൻ അനാഗസാം ഭൂതാനാം ഭൂതങ്ങൾക്ക് ഒരു പാപവും ചെയ്യാത്തവനായ അങ്ങ് ഭൂതാനാം അനാഗസാം കൃതവാൻ ദ്രോഹം ഉൽബണം ഉൽബണം ദ്രോഹം കൃതവാൻ ഉൽബണം ഭയങ്കരം ഉൽബണം ഭയങ്കരം അനാഗസാം ഭൂതാനം ഒരു പാപവും ചെയ്യാത്തവരായ ഭൂതങ്ങൾക്ക് ഉൽബണം ദോഹം കൃതവാൻ ത്വം ഭയങ്കരമായി ദോഹം ചെയ്തവനാണ് അങ്ങ് ഇവിടെയുള്ള സമസ്ത ജീവജാലങ്ങൾക്കും അങ്ങ് ദ്രോഹം ചെയ്തവനാണ് മഹത്തായ ആയ ഉഗ്രകർമ്മങ്ങളെ കൊണ്ട് എല്ലാവരെയും കൊന്നു നോക്കൂ ജനിച്ചു വീണ കുട്ടികളെ കൊന്നുക അവരൊരു പാപുവും ചെയ്തവരല്ല അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള എത്ര എത്ര ആൾക്കാരെയാണ് അങ് ഈ ഒരു കാരണമായിട്ട് കൊന്നൊടുക്കിയത് നോക്കൂ അനാഗഫാം ഭൂതാനാം ഉൽബണം ദ്രോഹം കൃതവാൻ ത്വം തേന ഇമാം ദശാം നീതംബോധന അതുകൊണ്ട് തന്നെ തേന ഇമാം ദശാം നീതോ ീ ദിശയിലേക്ക് എത്തിയിരിക്കുന്നു ഭൂതദ്രോഹം ചെയ്തവന് ഈ ഭൂതങ്ങളാൽ തന്നെ ദ്രോഹം അനുഭവിക്കേണ്ടി വരും ദ്രോഹിക്കുന്നവർക്ക് എങ്ങനെ സുഖം കിട്ടും ഭൂതധൃക് ഭൂതത്തെ ദ്രോഹിക്കുന്നവൻ ഭൂതധൃക് പ്രാണികളെ ഉപദ്രവിക്കുന്ന ഒരാൾക്ക് ആർക്ക് ഷം ലഭേത സുഖം ലഭിക്കും ആർക്കും കിട്ടില്ല പ്രാണികളെ ദ്രോഹിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സുഖം കിട്ടില്ല ഇതാരാ പറഞ്ഞ കംസന്റെ പത്നിമാരായി പറഞ്ഞേ അവരാണ് ഈ അങ്ങ് ഭൂതദ്രോഹം ധാരാളം ചെയ്തിരുന്നത് അതിൻ്റെ ഫലമാണ് അങ്ങ് അനുഭവിക്കേണ്ടി വരുന്നത് ഭൂതങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് തന്നെയായിരിക്കും ഗതി കണ്ടുപിടിച്ചോളൂ ഏതെങ്കിലും ഭൂ എന്താ ജീവിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭൂതങ്ങൾക്ക് പഞ്ചഭൂതങ്ങളിൽ ഒന്നിനെയോ അവയിൽ കഴിഞ്ഞുകൂടുന്നവർക്കോ നിരപരാധികളായ ഭൂതങ്ങൾ തന്നെ ഉപദ്രവിക്കാത്ത ഭൂതങ്ങൾ അല്ലാത്ത കുഴപ്പമില്ലതാണ് തന്നെ ഉപദ്രവിക്കുന്ന ഒരു ജീവജാലങ്ങളെ തന്നെ ഉപദ്രവിക്കാത്ത ജീവജാലങ്ങളെ ആരെങ്കിലും നിഗ്രഹിച്ചാൽ അവർക്ക് ഇത് തന്നെയാണ് ഫലം എന്ന് കണ്ടുപഠിച്ചുള്ളൂ എന്ന് വ്യാസം കാണിച്ചു കൊടുക്കുകയാണ് ഇവരെ കൊണ്ടായി പറയക്കുന്നത് ഭൂതതർക്ക് കഹ സംലഭേത ഭൂതത്തെ ദോഹിക്കുന്ന ആർക്കാണ് സുഖം കിട്ടുന്ന ജീവിതത്തിൽ ഒരിക്കലും സുഖം കിട്ടില്ല അന്തിമം വരെയും അവർക്ക് ദുഃഖമേ അനുഭവിച്ചിരിക്കാൻ പറ്റുള്ളൂ അങ്ങ് ഇങ്ങനെ ഭൂതങ്ങളെ ദോഹിച്ചതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ ഇപ്പോൾ വന്നുപെടാൻ കാരണം അനാഗം ത്വം ഭൂതാനം കൃതവൻ ദ്രോഹമുൽബണം തേനേമാം ഭൂതൃക്കോലേതസം അനാഗം ത്വം ഭൂതാനാം

ഇഹ ം ഇവിടെ എല്ലാ ഭൂതങ്ങൾക്കും ഏഷഹി ഇവൻ പ്രഭവ അപ്യയ സൃഷ്ടിക്കും നാശത്തിനും ഇവനാണ് കാരണം പ്രഭവ അപ്യയ പ്രഭവത്തിനും അപ്യയം നാശത്തിന് ലയത്തിനെന്ന് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സൃഷ്ടിക്കും സംഹാരത്തിനും ഈ ശ്രീകൃഷ്ണ ഭഗവാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവര് പറയാണ് ഈ ലോകത്തിലുള്ള എല്ലാ ഭൂതങ്ങളെ സൃഷ്ടിച്ചതും അവസാനം തലിലേക്ക് ലയിപ്പിച്ചതും ഗോപ്താ ച രക്ഷിതാവ് ഗോപ്താ ച രക്ഷിതാവ് അപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നുമായി സൃഷ്ടി പ്രഭവം അപ്യയം സംഹാരം ഗോപ്ത രക്ഷ അപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നുമായി ോപ്താജ തത് അവധ്യാനം ചെയ്യുന്നവൻ ധ്യാനിക്കാൻ ധ്യാനിക്കുക അവധ്യാനം ധ്യാനിക്കാതി നിന്ദിക്ക അവനെ നിന്ദിക്കുന്നവൻ അവന് അപമാനം ഉണ്ടാക്കുന്നവൻ തത് അവധ്യായി കൊച്ചി സുഖമേധത്തെ ഒരിടത്തും സുഖം അനുഭവിക്കില്ല സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ കാരണ സ്വരൂപനായ ഭഗവാനെ ആര് ജീവിതത്തിൽ നിന്ദിക്കുന്നുവോ അവൻ ഒരിക്കലും സുഖം ന ഏത്തത്തെ പ്രാപിക്കില്ല ഉണ്ടാവില്ല സുഖം നുഖം ഏത്ത വർദ്ധിക്കാൻ സുഖം ഏഥതേ സുഖം വർദ്ധിക്കില്ല സുഖത്തിന് അഭിവൃദ്ധി ഉണ്ടാവില്ല നശിക്കുക തന്നെ ചെയ്യും കണ്ണില്ല ഇവിടെ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ മഹാവിഷ്ണുവിനെ എപ്പോഴും നിന്ദിച്ചുകൊണ്ടാണ് ഈ കംഫാദികൾ കഴിഞ്ഞതെന്ന് പത്നിമാർക്ക് നല്ല അറിവുണ്ട് അവർക്കറിയാം അപ്പോഴാണ് അവരാണ് അവർ പറയുന്നത് മരിച്ചു കിടക്കുമ്പോൾ അവർ ജീവിച്ചിരുമ്പോൾ ജീവൻ പറയാൻ പറ്റത്തില്ല ഉണ്ട് മരിച്ചു കിടക്കുമ്പോൾ പറയുകയാണ് എന്താണ് പ്രഭാ ഭൂതാനാം പ്രഭവ അപ്യേഹ ഗോപ്താച ഇവൻ തത് അവധ്യായി അവൻ നിന്ദിക്കുന്ന ഒരാള് കൊച്ചി സുഖം നയത്തത് ഒരിക്കലും ഒരിടത്തും സുഖം അനുഭവിക്കില്ല ജീവിതത്തിൽ എപ്പോഴെങ്കിലും അറിയാതാണെങ്കിൽ പോലും ഈശ്വര നിന്ദ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സുഖം ഉണ്ടാവില്ല അത് ഉറപ്പാണ് ഇതാ നോക്കൂ ഇവൻ്റെ അവസ്ഥ എന്താ അറിയാം സർവേഷാമിഹ ഭൂതാനാം ഏഷഹി പ്രഭവാപ്യയം ഗോപ്തായിഹ ഭൂതാനാം ഹിപ്രഭവാപ്യയ ഇങ്ങനെ ഇത്രയും പറഞ്ഞപ്പോൾ ഇടക്ക് വരു പറയാണ് രാജയോഷിത ഭഗവാൻ ലോക ഭാവന യാമാർകികം സംസ്ഥാനം സമകാരയത് രാജ യോഷിത രാജസ്ത്രീകൾ യോഷിതകൾ സ്ത്രീകൾ രാജയോഷിത രാജസ്ത്രീകൾ രാജപത്നിമാർ രാജയോഷിത ആശ്വാസ്യ ആശ്വസിച്ചിട്ട് ഭഗവാൻ ലോകഭാവ ഇത്രയൊക്കെ പറഞ്ഞ് ഒന്ന് ആശ്വസിക്കും അങ്ങനെയാണ് ഭർത്താവോ ഭാര്യയോ മക്കളോ ഒക്കെ മരിച്ചു കിടക്കുമ്പോൾ അവരെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തീർത്താൽ ഒരാശ്വാസമാകും അങ്ങനെ പറഞ്ഞു തീർത്ത് ആശ്വസിച്ചവരായ അവരെ ലോകഭാവനഹ ഭഗവാൻ ലോകഭാവനാ ഭാവനായ ഭഗവാൻ ലോകത്തെ ഭാവന ചെയ്യുന്നവനായ ഭഗവാൻ അവരെ വീണ്ടും ആശ്വസിപ്പിച്ചിട്ട് യാം ആഹുഹു ലൗകികീം യാം യാതൊന്നിനെ ആഹുഹു പറയപ്പെടുന്നു ലൗകികീം സംസ്ഥാം ലൗകികി എന്ന് പറഞ്ഞാൽ പരലോകത്തെ പ്രാപിക്കുന്ന ലോകത്തെ സംബന്ധിക്കുന്ന ലൗകികി പരലോകത്തെ സംബന്ധിക്കുന്ന സംസ്ഥാന സംസ്കാരം പരലോകത്തെ സംബന്ധിക്കുന്ന സംസ്കാരത്തെ ലൗകികീം പരലോക സംബന്ധിയായ സംസ്കാരത്തെ സംസ്കാരക്രിയകളെ ഹതാനം മരിച്ചവർക്ക് സമകാരയത് ചെയ്യിച്ചു ഹതാനാം മരിച്ചവർക്ക് സമകാരയത് വേണ്ടതുപോലെ ചെയ്യിച്ചു ഇങ്ങനെ വിലവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെയും പുത്രന്മാരെയും ഭഗവാൻ ആശ്വസിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ഈ കംസന്റെയും അനുജന്മാരുടെയും സംസ്കാരക്രിയകളും പരലോകത്തിന് ഉചിതമായ ബലിയ കർമ്മങ്ങളുമൊക്കെ അവരെക്കൊണ്ട് ഭഗവാൻ ചെയ്യിച്ചു വേണ്ടതുപോലെ ചെയ്യിച്ചു രാജയോഷിത ആശ്വാസ്യ ഭഗവാൻ ലോകഭാവന യാമാഹുർ ലൗകികീം സംസ്ഥാനം സമകാരയത് राजयोषित आश्वास्य भगवान् लोकभावना यामाहुर लौकिकिम संस्थां हदानं समगारयत् मादरं पितरं चैव मोजयित्वा तबन्धानात् कृष्णारामो वन्दते सिदफा पृषवादयो मादरं पितरं चैव अम्मैयैम अक्षनेयैम മോചയിത്വ നിന്ന് മോചിപ്പിച്ചിട്ട് അധ ബന്ധനാത് ബന്ധനാത് മോചയിത്വ ബന്ധനത്തിനും ദേവകീസ് കൂട്ടിയിട്ടിരിക്കുന്നു അതിൽ നിന്നും അവരെ മോചിപ്പിച്ചിട്ട് ബന്ധനാത് മോചയിത്വ കൃഷ്ണരാമു രാമകൃഷ്ണന്മാർ വവന്താ വന്ദിച്ചു വവന്താ തേ വവന്ത എന്ന് ആത്മീപിച്ചാണ് ഉപയോഗിച്ചാണ് തേ വന്ദിച്ചു തലകുനിച്ച് അവരുടെ പാദങ്ങൾ ശിരഫ് സ്പർശിക്കുമാർയോ തങ്ങളുടെ ശിരഫ് അവരുടെ പാദങ്ങൾ സ്പർശിക്കുമാർ രാമകൃഷ്ണ രണ്ടുപേരെയും വന്ദിച്ചു വവന്താതെ മാതരം പിതരം തേയ്വാ

വിജ്ഞായ ഇവർ രണ്ടുപേരും ജഗതീശ്വരന്മാരാണെന്ന് അറിഞ്ഞിട്ട് തങ്ങളുടെ പുത്രന്മാരല്ല പാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവാണ് ജഗതീശ്വരനാണെന്ന് അറിഞ്ഞിട്ട് ജഗതീശ്വരൂപിജ്ഞായ കൃതസംബന്ധനവും രണ്ട് കൈകളും കൂപ്പി അവർ തൊഴുതു ഭക്തി വിനയാന്യതരായിട്ട് ഭക്തിപൂർവ്വം വിനയപൂർവ്വം ചെയ്തു ഇവരെ തൊഴുതു ന പുത്രജാതെ ആലിംഗനം ചെയ്തില്ല ശങ്കിതവും ശങ്കിക്കുന്നവരായിട്ട് ആലിംഗനം ചെയ്തില്ല സ്ത്രീയന്മാർ കാണാതിരുന്ന പുത്രന്മാരെ കാണുമ്പോൾ ഗാഠമായി കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുമൊക്കെ വിചാരിച്ചത് ചെയ്തില്ല കാരണം പുത്രന്മാരാണെന്നല്ല വിചാരം അങ്ങനെ ആണെങ്കിൽ അല്ലേ പറ്റൂ ഇത് ആരാണ് സാക്ഷാത് ഭഗവാൻ അപ്പൊ എന്താ ചെയ്യുക രണ്ട് കൈയും കൂപ്പി ഭക്തിപൂർവം വിനയത്തിനായിട്ട് വന്ദിക്കുക അത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദേവകീ വസ്തുദേവന്മാര് ഇവർ ജഗതീശ്വരന്മാരാണെന്ന് ശരിക്കും മനസ്സിലാക്കി തങ്ങളുടെ പുത്രന്മാർ എന്നുള്ള ഭാവനയെ വിട്ടു ആ ഒരു ഭാവനയില്ല ലോകൈക വന്ധ്യന്മാരായ ജഗദീശ്വരന്മാരാണ് ഇവർ മഹാവിഷ്ണുവിന്റെ സാക്ഷത്തായ ഭഗവാന്റെ അവതാരങ്ങളാണ് ഭഗവാൻ തന്നെയാണ് അങ്ങനെ ആണെങ്കിൽ ചെന്ന് ആരെങ്കിലും ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തേ പറ്റൂ ദൂരെന്ന കൈകോപ്പി വന്ദിക്കാനേ പറ്റൂ കൃതസംബന്ധനവും പുത്രവും ഈ പുത്രന്മാരെ സംബന്ധനം ചെയ്തിട്ട് ശങ്കിച്ചവരായിട്ട് എന്നാണ് ന ആലിംഗനം അവരെയൊന്നും വാൽഫല്യത്തിന്റെ പ്രതീകമായി ഈ കുട്ടികളെ എഴുത്തു മാറോടണച്ച് ആലിംഗനം ചെയ്തില്ല കാരണം അന്നത്തെ പിന്നെ കണ്ടിട്ടേ ഇല്ല രണ്ടുപേരെയും പതിനൊന്ന് വർഷമായി സ്വാഭാവികമായിട്ടും ഇവരെ കാണുമ്പോൾ ഓടി വന്നെടുത്ത് അലിംഗനം ചെയ്ത് ചുംബനം ചെയ്ത് മുകരേണ്ടതാണ് ഇതൊന്നും ചെയ്തില്ല ഒരു വാത്സല്യക്രിയകളും കാണിച്ചില്ല കാണിക്കാത്തത് ഭക്തിഭാവം മാത്രമേ ഉള്ളൂ ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്ന് കണ്ടിട്ട് ദേവകേവ സുദേവശ വിജ്ഞായ ജഗതീശ്വരവും കൃതസംബന്ധനൗ പുത്രേങ്കിതവും ദേവകൈവ സുദേവ

പിച്ചു കംഫവധം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം അവതാരത്തിന് കൃത്യം ഈ അദ്ധ്യായത്തിലാണ് നിർവഹിച്ചത് അടുത്ത അദ്ധ്യായം മുതൽ ബാക്കി കഥകൾ പറയുകയാണ് നമുക്ക് അടുത്ത ദിവസം അത് കേൾക്കാം നമ്മൾ സമയം അത് ഉണ്ണി നമുക്ക് ഉപസംഹരിക്കാം ഓം പൂർണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദ്യതേ പൂർണ്ണ പൂർണ്ണമാതായ പൂർണമേവാശിഷ്യതേ Om shanti shanti shanti